ഹലോ ഹലോ, എന്നൊക്കെ ഉണ്ട്? ആ സുഖം. നമ്മുടെ ടീമും കളിയൊക്കെ എങ്ങനെ പോകുന്നു? പഴയ പോലെ തന്നെ, ജയിക്കാറില്ല. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഞാൻ പിന്നെ ലണ്ടനിൽ വന്ന് പണക്കാരനായപ്പോ ഇനി നമ്മുടെ ടീമിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. ജേഴ്സി വാങ്ങാൻ ഒരു 2 ലക്ഷം രൂപ. അത് നിന്റെ അപ്പനോട് പോയി പറ. ആ അച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എടാവേ, നിന്നെയൊക്കെ പരിശീലിപ്പിക്കാനായിട്ട് നല്ലൊരു കോച്ചിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്, ആളിപ്പോ അങ്ങ് എത്തും. എടാ, അവൻ നമുക്ക് വേണ്ടി ഒരു കോച്ചിനെ അറേഞ്ച് ചെയ്തെന്ന്. ഏ ഫോൺ ഇങ്ങനെ. സണ്ണി, ഞാനാ. ഇവിടെ കണ്ട അണ്ടനെ അടകോടനെ ഒക്കെ കോച്ചാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടരുത് കേട്ടോ. ആ സിനദിൻ സിദാനൊക്കെയാണ് വന്നെങ്കിൽ നമ്മുടെ ടീമിൽ കയറാന്ന് പറഞ്ഞ് ബഹളോരിക്കുള്ളു. നമുക്ക് കോച്ച് വേണ്ടത്. നിങ്ങളൊരു ദിവസം ഒന്ന് നോക്ക്. നീ ആ ഫോണിങ് വന്നേ സണ്ണിച്ച. അതെ, ഒന്നും പറയണ്ട, ആളിപ്പോ അങ്ങ് എത്തും. ദേ കോച്ചാന്ന് പറഞ്ഞ് ആര് വന്നാലും നമ്മൾ സമ്മതിക്കരുത്. ഒറ്റക്കെട്ടായിട്ട് നിക്കണം കേട്ടോ. അതുറപ്പാ. I am Martina Porota Penhiro, നിങ്ങളുടെ പുതിയ കോച്ച്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ. ലണ്ടനിൽ നിന്ന് സണ്ണി വിളിച്ചപ്പോ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അവൻ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ബോളൊക്കെ പെറുക്കി നടന്നു. അവരെന്താ പറഞ്ഞേ? Both of you are cultureless, indecent, idiotic fellows who are always a public nuisance and threat to the society and overall womanizers. Avan ippozhu snehu ullavanay idokke enne pattiya. Ey, avasanam paranju enne pattiya. Ah, okay, okay. നിങ്ങൾ രണ്ടു പേരില് ആർക്കാണ് ഗോളിയാകാൻ താല്പര്യം? നീ ആയാ മതി. ഗോളിയുടെ ഒരു ലുക്ക് ഉണ്ട്. അങ്ങനെ ഗോളിയാകാൻ പ്രത്യേകിച്ച് ലുക്കൊന്നും വേണ്ട. അപ്പൊ നീ ആയാ മതി, നിനക്കാവുമ്പോ ഒരു ലുക്കും ഇല്ലല്ലോ. വാട്ട് ഇസ് ദിസ് എന്ന് വെച്ചാ എന്താ ഇത്? എന്താന്ന്? ശിശിര അതെ, മാഡം കൈയെടുത്തിട്ട് അങ്ങോട്ട് മാറി എന്നുള്ളൂ കേട്ടോ. സംഗതി പാൽപ്പായസം ആണെങ്കിലും പട്ടി നക്കിയ തീർന്നില്ലേ. ദിസ് ഈസ് സിംപ്ലി, ഇത് രജനീകാന്തിന്റെ ന്യൂ മൂവി കാല. ഇത് കാലാന്ന് എനിക്കറിയാം, അതല്ല ചോദിച്ചത്. ഇതെന്താന്ന്? ഈ റബ്ബർ ചെരുപ്പ് ഇട്ടാണോ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്? ഗോ വെയർ യുവർ ബൂട്സ്. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ബൂസ്റ്റ് ഒന്നും കുടിച്ചിട്ടില്ല. ഓ, ബൂസ്റ്റ് അല്ല, കാലിൽ ഇടുന്ന ബൂട്സ്. ആ, അത് തെളിച്ചു പറയണ്ടേ. ടീച്ചർ, എന്റെ കാലിൽ ഷൂസ് ഉണ്ട്. അതിന് എനിക്കൊരു ഉമ്മ വരുമോ? കോച്ച്, ബൂട്ട് റെഡി. ഇത് എന്താണോ? ഇത് 6 മണിക്ക് പോവാണോ? 6 മണിക്ക് എവിടെ പോവാനാ? എന്റെ ദൈവമേ, ഇങ്ങനെ ബുദ്ധിയില്ലാത്ത കുറെ പേരും കൊണ്ടാണല്ലോ ടീം ഫോം ചെയ്യാൻ പോകുന്നത്. അതെ, നാളെ രാവിലെ 6 മണിക്ക് തന്നെ ഗ്രൗണ്ട് പ്രാക്ടീസ് തുടങ്ങണം. ഗ്രൗണ്ടിൽ പ്രാക്ടീസ് നടക്കൂലട്ടാ. അതെന്താ? ഗ്രൗണ്ടിന്റെ പടിഞ്ഞാറ മൂലക്കെ രാധാമണി ചേച്ചി ചെമ്മീനുണക്കാനിട്ടേക്കണ്. അപ്പൊ മറ്റേ പോലെ പോവാലോ. അവിടെയാണല്ലോ ഉലഹന്നാൻ ചേട്ടൻ പശുവിനെ കെട്ടുന്നത്. ചാണാതി ചവിട്ടിട്ട് കളിക്കാൻ പറ്റിയല്ല. ഓക്കേ, എന്നാ പിന്നെ നടുക്ക് ഫിക്സ് ചെയ്യാം. അതൊരിക്കലും പറ്റില്ല. അവിടെയാണല്ലോ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് സോളമൻ ചേട്ടനും ടീമും ചീട്ട് കളിക്കുന്നത്. ബെസ്റ്റ്. പിന്നെ എങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും? ഞാൻ എന്തായാലും ഇന്ത്യൻ ടീമിൽ കയറും. അതെങ്ങനെ? എന്റെ മാമന് രാഷ്ട്രീയത്തിലൊക്കെ ചില പിടിപാടൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ എന്തായാലും ടീമിൽ കയറും. കണ്ടോ, ഇങ്ങനെ അർഹതയില്ലാത്തവര് സ്വാധീനം ഉപയോഗിച്ച് മുന്നിലോട്ട് കയറി വരുന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശാപം. കോച്ച് ആ പറഞ്ഞത് ശരിയാ. ഇന്ത്യക്കാര് അവര് ചെന്നെത്താത്ത സ്ഥലങ്ങളും മേഖലകളും ഇല്ല. ചെന്നെത്തിയ സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യക്കാര് നേടിയിട്ടേ ഉള്ളൂ. 120 കോടി ആളുകളിൽ നിന്നും പ്രാപ്തരായ 11 പേർ, അതില്ലാഞ്ഞിട്ടല്ല, കൃത്യമായ മാർഗങ്ങളിലൂടെ അവരെ കണ്ടെത്തി വേണ്ട പരിശീലനവും ചിട്ടയായ അഭ്യാസവും കൊടുത്ത് മുൻനിരയിലേക്ക് എത്തിച്ചാൽ ഇന്ത്യ ലോകകപ്പ് നേടുക തന്നെ ചെയ്യും. കയ്യടി ആവേശമൊക്കെ കണ്ടാത്തോന്നും. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ 5-6 ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോണ കാര്യമാണ്. ഏ, ഇവിടെ ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, പണിയൊന്നും നടക്കാൻ പോണില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ്